നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വാഹനത്തിന് പിഴ ഈടാക്കി മോട്ടോർ വാഹന വകുപ്പ്. മുൻ സീറ്റിലിരുന്ന വ്യക്തി സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിലാണ് 500 രൂപ പിഴയിട്ടിരിക്കുന്നത്. മുണ്ടക്കഴം കുട്ടിക്കാന റോഡിൽ വെച്ച് 2023 ഡിസംബർ 12 4 മണിയോടെയാണ് കാർ ക്യാമറയിൽ കുടുങ്ങിയത്. പിഴയിടുമ്പോൾ മുഖ്യമന്ത്രി കാറിൽ ഉണ്ടായിരുന്നില്ല. നവകേരള സദസ്സിന്റെ ഭാഗമായി പ്രത്യേക വാഹനത്തിലായിരുന്നു മുഖ്യമന്ത്രി സഞ്ചരിച്ചിരുന്നത്. പിഴത്തുക ഇതുവരെ അടച്ചിട്ടില്ലെന്നാണ് വിവരം. നവകേരള സദസ്സിന്റെ യാത്രക്കിടെ എസ്കോർട്ട് വാഹനമായാണ് അന്ന് ഈ കാർ ഉണ്ടായിരുന്നത്. മുൻ സീറ്റിലിരുന്ന് യാത്ര ചെയ്ത ഉദ്യോഗസ്ഥന്റെ ചിത്രവും പതിഞ്ഞിട്ടുണ്ട്. നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബസ്സിൽ യാത്ര ചെയ്തപ്പോഴാണ് ഈ കാർ വാഹന വ്യൂഹത്തിൽ ഉണ്ടായിരുന്നത്. 2023 ജൂൺ 5 സംസ്ഥാനത്തെ നിരത്തുകളിൽ AI ക്യാമറ വഴി നിയമലംഘനം കണ്ടെത്താൻ ആരംഭിച്ചു. ഇത് സംബന്ധിച്ച് വാർത്തകൾ പുതുക്കിയ നിരക്കാണ് നൽകിയിട്ടുള്ളത്. സിനിമാ രംഗങ്ങൾ കോർത്തിണക്കി പുതുക്കിയ ട്രാഫിക് നിയമലംഘന പിഴ സംബന്ധിച്ച് കേരള പോലീസ് ഒരു വീഡ് തയ്യാറാക്കിയിരുന്നു. ട്രോളുകളിലൂടെ ബോധവൽക്കരണം എന്ന ലക്ഷ്യത്തിലാണ് വീഡ് നിർമ്മിച്ചത്. കേരള പോലീസിന്റെ സാമൂഹിക മാധ്യമ പേജിൽ ഇത് വൻ ഹിറ്റായിരുന്നു. പുതുക്കിയ ഫൈൻ സംബന്ധിക്കുന്ന വിശദ വിവരം കമന്റായും പേജിൽ നൽകിയിരുന്നു. മുഖ്യമന്ത്രിയുടെ എസ്കോർട്ട് വാഹനമായി സഞ്ചരിച്ചപ്പോഴാണ് സീറ്റ് ബെൽറ്റ് ധരിക്കാതെ മുൻ സീറ്റിലിരുന്ന് യാത്ര ചെയ്ത ഉദ്യോഗസ്ഥന്റെ ചിത്രം മോട്ടോർ വാഹന വകുപ്പിന്റെ ക്യാമറയിൽ കുടുങ്ങിയത്. വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റിന് മുകളിലായി പോലീസ് എന്ന ബോർഡും ഘടിപ്പിച്ചിട്ടുണ്ട്. ഡിസംബർ 12 ഇടുക്കിയിൽ നവകേരള സദസ് നടന്നത്. ഇതും ദുരൂഹമാണ്. മുഖ്യമന്ത്രിയുടെ കാറിന് എങ്ങനെ പോലീസ് ബോർഡ് വെച്ചു എന്നതും ശ്രദ്ധേയമാണ്. സാധാരണ കേരള സ്റ്റേറ്റ് നമ്പർ 1 എന്നാണ് കാറിന് മുകളിൽ ഉണ്ടാകാറുള്ളത്. മുഖ്യമന്ത്രി യാത്ര ചെയ്യാത്ത സമയം ഈ ബോർഡ് ഇളക്കി മാറ്റണം, അല്ലെങ്കിൽ ബോർഡ് മറച്ചു വെച്ച് മറ്റ് ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഏത് സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ കാറിൽ പോലീസ് എന്ന ബോർഡ് എത്തിയതെന്നാണ് നിർണായകം. നന്ദി.